ഹായ്, വെൽക്കം ടു റീനാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കേരള റെസിപ്പിയാണ്. ഒരു ഇടിച്ചക്ക തോരന. ഇടിച്ചക്ക എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ചക്ക, മീൻസ് ടെൻഡറായിട്ടുള്ള ഒരു ചക്ക വെച്ചുണ്ടാക്കുന്ന തോരന. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇടിച്ചക്ക, അത് കഴിഞ്ഞ് ചതയ്ക്കാനായിട്ടുള്ള ഐറ്റംസ് തേങ്ങ, കരിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം. പിന്നെ വേണ്ടിയത് നമുക്ക് സീസണിങ്ങിന് വേണ്ടി കരിവേപ്പില, വറ്റൽ മുളക്, ഉഴുന്ന്, കടുക്, പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി. പിന്നെ ഇന്നത്ത് യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ചക്ക എങ്ങനെ മുറിക്കുന്നതെന്ന് കാണാം. അതിന് മുമ്പ് കൈ കുറച്ച് വെളിച്ചെണ്ണ വരട്ടണം, കാര്യം കറ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ വരട്ടുന്നത്. അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കണം. ഇപ്പം നമുക്ക് ചക്ക എങ്ങനെ മുറിക്കുന്നത് നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ കൈ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടണം, അതുപോലെ ഈ കട്ട് ചെയ്യുന്ന നൈഫേലും ഓയിൽ പുരട്ടണം. അപ്പം നമുക്ക് ചക്ക മുറിക്കാം. മുറിക്കുമ്പോൾ ഇതുപോലെ ഈ കറ വരുന്നത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് വൈപ്പ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ ഈ കറ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് എണ്ണ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ കറ അങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ കയ്യിലും ഒട്ടത്തൂല്ല. ഇനി ഇപ്പൊ ഇത് സർക്കിളിൽ വെച്ച് മുറിക്കാം. ഇനി ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. നല്ല ടെൻഡറായിട്ടുള്ള ചക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ സീഡ് ആദ്യം മൂക്കാത്തതാ. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയിപ്പൊ ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യുക. കയ്യെ നന്നായിട്ട് എണ്ണ വരട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ അതിൻ്റെ കറയെല്ലാം ഒട്ടിപ്പിടിക്കും. അതുപോലെ ഈ ഒരു പാർട്ട് റിമൂവ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇടാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഔട്ടർ സ്കിന്നും പിന്നെ നടുക്കളത്തേതും റിമൂവ് ചെയ്യണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈ ശ്രദ്ധിച്ചോണം. അപ്പൊ നടുക്കലത്തെ ഈ പാർട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ പാർട്ട് ഫുൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചക്ക നമ്മളിപ്പോൾ കുക്കറിൽ വേവിക്കാൻ പോകും. അതിന് ഞാനൊരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചക്ക ഇടുക അതിനകത്തോട്ട്. ക്വാർട്ടർ ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർക്കും. ഒരു അതും ഒരു ക്വാർട്ടർ ടീസ്പൂൺ ഉപ്പുകൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിത് വേവിച്ചെടുക്കണം. ഒരു വിസിൽ അടിക്കുന്ന വരെ വേവിക്കണം. പ്രഷർ എന്ന് വരുമ്പോൾ വെയിറ്റ് വെച്ചേച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇപ്പൊ പ്രഷർ വരുമ്പോൾ വെയിറ്റ് വെച്ചേച്ച് ഞാനിത് സിമ്മയിലോട്ട് ഇടുക. ഒരു വിസിൽ അടിക്കുമ്പോൾ ഓഫ് ചെയ്ത് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് അടുത്ത പ്രോസസ്സ് തുടങ്ങും. ഇനിയിപ്പോൾ നമുക്ക് ചതയ്ക്കാനുള്ള ഐറ്റംസ് എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ചതയ്ക്കാം. ആദ്യം ഞാൻ ചെറിയ ജീരകം ഇടുക, പിന്നെ ഞാൻ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഏകദേശം ഒരു എട്ടെണ്ണോളം എടുത്തിട്ടുണ്ട്, ഉള്ളി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി, പിന്നെ
പച്ചമുളക്, പച്ചമുളക് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് വെച്ചിടുക. 3 പച്ചമുളക് ഇടുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 2 തണ്ട് കരിവേപ്പില, പിന്നെ തേങ്ങ, ഏകദേശം 1/2 കപ്പ് തേങ്ങ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം, ഗ്രൈൻഡ് ചെയ്യല്ലേ, ചതച്ചെടുക്കുക. ഇനി ഒന്ന് ചതച്ചെടുക്കാൻ ഇതുപോലെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ, അരക്കല്ലേ, ജസ്റ്റ് ചതച്ചെടുക്കുക. ഇത് ഇതിപ്പം കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചക്ക വന്ന് ചൂടാറി. ഇപ്പൊ ഞാൻ വെയിറ്റ് ഒന്ന് വേവ. നിങ്ങൾക്ക് കാണാം, ചക്ക കണ്ട് വെള്ളം ഒഴിച്ചെല്ലാം പറ്റി. ഞാൻ ജസ്റ്റ് ഒരു വിസിലിനെ വെച്ചാൽ ഏകദേശം 5 മിനിറ്റ്സ് എടുത്തു. ഇപ്പൊ വെന്തോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ കാണാൻ കണ്ടല്ലേ, നമ്മളൊന്ന് കയ്യിലെടുത്താലും നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെന്തോന്നറിയാം. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഇടിച്ചിടിച്ച്, അല്ലെങ്കിൽ മിക്സിക്കകത്ത് ഒരു ജസ്റ്റ് ഒരു അടി അടിച്ചാലും മതി. ഇപ്പോൾ ഒരു കടായി വെച്ച് വെച്ച് ഞാൻ ഇപ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിലും ഇപ്പം മൊത്തം വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള ഐറ്റംസ് ഓരോന്നിടാം. ആദ്യം നമുക്ക് എണ്ണ ചൂടായി, ആദ്യം നമുക്ക് കടുക്. കടുക് വന്ന് 1/2 ടീസ്പൂൺ കടുക് ഇട്ടേക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റേ ഐറ്റംസ് എല്ലാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടാ ചെയ്യുന്നത്. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് ഉഴുന്ന് ഒരു 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. പിന്നെ 2 വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 1 തണ്ട് കരിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴട്ടാം. ഇനി ഇപ്പൊ നമ്മള് ഈ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കരിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം ഇട്ട് ചതച്ചത് ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റി എണ്ണയ്ക്കകത്ത് കടന്ന് നല്ലതായിട്ടൊന്ന് മൂക്കണം ഈ ചതച്ച ഐറ്റംസ്. ഇപ്പം മൂത്തിട്ടുണ്ട്, ഇത് ഏകദേശം ബ്രൗൺ കളർ ആകട്ടെ. എന്നാലും ഒരു 5 മിനിറ്റ്സോളം നമ്മളിങ്ങനെ ഒന്ന് വഴട്ടി കൊടുക്കണം. ഇതിന്റെ ശേഷം നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന ചക്ക ഇതിനകത്ത് ചേർക്കും. എല്ലാം കൂടെ ഉണ്ടായിട്ടുള്ള മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെച്ചത് വേവിക്കാം. ഇതിന്റെ ആ ഉള്ള ഫ്ലേവർ എല്ലാം കൂടെ ചക്കയിലോട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്സ് ആയി. ഇപ്പൊ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് കൂടെ നമ്മളൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പൊ 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത്ര ഉള്ളിനി കഴിഞ്ഞ് നമുക്ക് തന്നെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.